അതേസമയം തന്നെ ജാതി പേര് വിളിച്ച് അപമാനിച്ചതിന് തെളിവുണ്ടെന്നും ഇടത് മെമ്പർമാരുടെ സമരം രാഷ്ട്രീയ പീഡിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. താൻ നൽകിയ പരാതിയിൽ ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും അവർ പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇടത് മെമ്പർമാരെ കള്ളക്കേസിൽ കുടുക്കിയെന്ന വ്യാജ പ്രചരണം നടത്തി എൽ ഡി എഫ് മെമ്പർമാർ വായ്മൂടിക്കെട്ടി ബാനർ പിടിച്ച് പ്രതിഷേധിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. ഏപ്രിൽ 1 നടന്ന ഭരണസമിതി യോഗത്തിൽ കൊളോറമ്മൽ കുടിവെള്ള പ്രശ്നവുമായി ചർച്ച നടത്തിയ സമയത്ത് പ്രതിപക്ഷ മെമ്പർമാർ ബഹളം വെച്ച് സംസാരിച്ചപ്പോൾ ശബ്ദം കുറച്ച് സംസാരിക്കണമെന്നും അധികമായപ്പോൾ പുറത്തു പോകണമെന്നും പറഞ്ഞപ്പോൾ അവർ മോശം ഭാഷ ഉപയോഗിക്കുകയും ജാതിപ്പേര് പറയുകയും ഒരു വനിത എന്ന നിലയിൽ അത്രയും മോശമായി പെരുമാറുകയാണുണ്ടായതെന്നും ജാതിപ്പേര് പറയുകയുമാണ് ഉണ്ടായതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 തീയതി താമരശ്ശേരി ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തത്. ഇതിനെ തുടർന്ന് മുക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുത്തു എന്നല്ലാതെ മറ്റ് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദമുള്ളതിനാൽ കേസെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞതെന്നും പിന്നീട് വടകര റൂറൽ എസ്പിക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അവർ പിന്നെ യോഗത്തിൽ ബഹളം വെച്ച് സംസാരിച്ച സമയത്ത് യോഗത്തിൽ ഈ ഒരു അച്ചടക്കം പാലിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ സമയത്താണ് അവർ ഭയങ്കര അസഭ്യ വർഷം തന്നെ പിന്നെ അവരുടെ വായിൽ നിന്ന് വന്നത് എടി പൊടി എന്നുള്ളതും ജാതിപ്പേര് വിളിച്ച് പല രീതിയിലും അവർ അപമര്യാദയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വടകര റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതും താമരശ്ശേരി ഡിവൈഎസ്പിക്ക് പരാതി കൈമാറി എന്നും അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് അന്വേഷിച്ച സമയത്ത് നമുക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞത്. ഇത് അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് അവർ കേസെടുക്കാത്തതെന്ന് കൂടി ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് മനസ്സിലായിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതായും കുടിവെള്ള പ്രശ്നം വന്നപ്പോൾ സർക്കാർ ഉത്തരവ് കാത്തു നിൽക്കാതെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. ജി പി എസ് ഘടിപ്പിച്ച 2 വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം ഇനിയും രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ എണ്ണം കൂട്ടാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.